കഥ പറഞ്ഞും രസിപ്പിച്ചും ചിരിപ്പിച്ചും രാഷ്ട്രീയം പങ്കുവച്ചും ശ്രീനിവാസൻ മലയാള സിനിമയിൽ പൂർത്തിയാക്കുന്നത് 4.5 പതിറ്റാണ്ട്. കലയും കച്ചവടവും സാമൂഹിക വിമർശനവും ഒന്നിച്ച കാലത്തെ പ്രതിഭകളുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് പറയാതെ പോകാനാകില്ല. മലയാളത്തെ ശ്രീനിവാസൻ ചിരിപ്പിച്ചതുപോലെ, ചിന്തിപ്പിച്ചതുപോലെ, കരയിപ്പിച്ചതുപോലെ മറ്റൊരാൾക്കും സാധിച്ചിട്ടില്ല. കാലത്തിന്റെ അരിപ്പയിൽ ചോർന്നു പോകാത്തതാണ് ശ്രീനിവാസൻ കഥകളും കഥാപാത്രങ്ങളും. മലയാളികളുടെ കാപ്പട്യങ്ങളെയും പൊങ്ങച്ചങ്ങളെയും ഇരട്ടത്താപ്പിനെയും ചോദ്യം ചെയ്യുന്ന വിദൂഷന്റെ വേഷമായിരുന്നു മിക്കപ്പോഴും ശ്രീനിവാസന്. ചാട്ടൂളി പോലെയുള്ള ആക്ഷേപഹാസ്യങ്ങൾ അടങ്ങിയ ഒരുപാട് സിനിമകൾ ചെയ്ത ശ്രീനിവാസൻ പക്ഷേ ഇപ്പോൾ വീണ്ടും വിവാദങ്ങളിലായിരിക്കുകയാണ്. അസുഖക്കിടക്കിയിൽ നിന്നും പുറത്തു വന്നതിനുശേഷം ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ പറയുന്ന പല കാര്യങ്ങളും വിവാദമായി മാറിയിരിക്കുന്നു. വലിയ ജനപ്രീതി നേടിയ നിരവധി സിനിമകൾ ശ്രീനിവാസന്റെ തിരക്കഥയിൽ പല കാലത്തായി പ്രദർശനത്തിനെത്തിയിട്ടുണ്ട്. 2000ത്തിനുശേഷമുള്ള ചിത്രങ്ങളിൽ അത്തരത്തിൽ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു കഥ പറയുമ്പോൾ. ശ്രീനിവാസന്റെ തിരക്കഥയിൽ എം മോഹനൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടിയും ശ്രീനിവാസനുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ അശോക് രാജായി എത്തിയ ചിത്രത്തിൽ ബാലൻ എന്ന ബാർബറായിരുന്നു ശ്രീനിവാസന്റെ കഥാപാത്രം. മലയാളത്തിൽ വൻ വിജയം നേടിയ ചിത്രം പിന്നീട് ഹിന്ദി അടക്കമുള്ള ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ഈ ചിത്രത്തിന്റെ തിരക്കഥ രൂപപ്പെട്ട വഴിയെക്കുറിച്ച് പറയുകയാണ് ശ്രീനിവാസൻ. കൃഷ്ണനും കുചേലനും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നാണ് കഥയിലേക്ക് വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പെട്ടെന്ന് ഒരു സ്പാർക്ക് കിട്ടുന്ന കഥകളുണ്ട്. കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ കഥ ഉണ്ടായത് അമേരിക്കയിൽ വെച്ചിട്ടാണ്. മെയ്ഡ് ഇൻ USA എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ്. ഞാൻ താമസിക്കുന്നതിനപ്പുറത്തെ അപ്പാർട്ട്മെന്റിലാണ് ഇന്നസെന്റും ഭാര്യയും താമസിക്കുന്നത്. ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഇന്നസെന്റിന് ഭാര്യ ഭക്ഷണമുണ്ടാക്കി ഞങ്ങൾ കഴിക്കും. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു സാമ്പാർ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് കുചേലനും ശ്രീകൃഷ്ണനുമായിട്ടുള്ള സൗഹൃദത്തിന്റെ കഥയെക്കുറിച്ചുള്ള ഒരു മിന്നൽ എന്റെ തലയിലൂടെ പോയത്. അത് ഇപ്പോഴത്തെ കാലത്ത് സിനിമാറ്റിക് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന ആലോചനയായി. ശ്രീകൃഷ്ണന്റെ ലെവലിൽ മിനിമം ഒരു സിനിമാ താരമെങ്കിലും ആയിരിക്കണം. അതാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം. അതിന്റെ അവസാനത്തെ സീനാണ് എന്റെ മുന്നിൽ ആദ്യം തെളിഞ്ഞത്. അപ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ എഴുതി 2-3 വർഷം കഴിഞ്ഞിട്ടാണ് അത് സിനിമ ആയതെന്നാണ് നടൻ പറയുന്നത്. അതേസമയം അഭിമുഖത്തിൽ ഒരു കാലത്ത് തന്റെ അടുത്ത സുഹൃത്തായിരുന്ന നടൻ മോഹൻലാലിനെ നിശിതമായി വിമർശിച്ചിരിക്കുകയാണ്. പ്രേംനസീറിനെ അവസാന കാലത്ത് മോഹൻലാൽ അപമാനിച്ചുവെന്നും അദ്ദേഹം സംവിധാനം ചെയ്യാനിരുന്ന സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കാതെ തട്ടിക്കളഞ്ഞുവെന്നാണ് ശ്രീനിവാസൻ വെളിപ്പെടുത്തിയത്. പക്ഷേ അഭിമുഖത്തിലെ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങളും സൈബർ ലോകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.